السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين برضا الله. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, വിവാഹം പെട്ടെന്ന് ശരിയാവാനും പെട്ടെന്ന് നടക്കാനും വേണ്ടിയുള്ള ഒരു ആത്മീയമായ ഒരു വഴിയാണ്. പല തടസ്സങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ വിവാഹങ്ങൾ, വിവാഹം ശരിയാവാനൊക്കെ താമസം നേരിട്ടേക്കാം. അതിനൊക്കെയുള്ളൊരു പരിഹാര മാർഗമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. മഹത്തുക്കളായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സംഗതികളാണ്. നമ്മളത് ചെയ്യുക, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, ബാക്കിയൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇൻഷാഅല്ലാഹ് അള്ളാഹു എല്ലാം റാഹത്താക്കി തരും. ഒരാൾക്കും അള്ളാഹു തആല ഈ ഭൂമി ലോകത്ത് ഒന്നും നൽകാതെ വിടൂല. ശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചതാണ്, മാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ല അലല്ലാഹി റിസ്ഖുഹ. ഈ ഭൂമിയിൽ ജനിച്ചോ നമുക്ക് വേണ്ടതൊക്കെ അള്ളാഹു സംവിധാനം തന്നിട്ടുണ്ട്. ഈ ഭൂമി ലോകത്ത് ഒരു വസ്തുവുമില്ല, ഒരു മൃഗവുമില്ല, ഇല്ല അലല്ലാഹി റിസ്ഖുഹ, അള്ളാഹുവിൻ്റെ മേലാണ് അതിൻ്റെ റിസ്ക്. അത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും അവനിക്ക് മരണം വരെ. അപ്പോൾ അവനക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു നൽകും. അതിന് ചിലപ്പോൾ കാലതാമസം നേരിട്ടേക്കാം. അപ്പോൾ അത് ആ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയുള്ള ഒരു ആത്മീയ വഴിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മളത് ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു എല്ലാം റാഹത്താക്കി തരും. വിവാഹമെന്ന് പറഞ്ഞത്, ഇസ്ലാമിൽ വിവാഹത്തിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഒരു വിവാഹം, ഒരു പുരുഷന് വിവാഹം കഴിക്കണമെങ്കിൽ, ഒരാൾ വിവാഹം കഴിക്കണമെങ്കിൽ അവനിക്ക്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, വിവാഹത്തിലേക്കുള്ള ഒരു ആഗ്രഹം അവനിക്ക് വേണം. ഒരു ഇണയിലേക്കുള്ള ഒരു ആഗ്രഹം അവനിക്ക് വേണം. ആ ഇണയെ, തൻ്റെ ഇണയെ പോറ്റി വളർത്താനുള്ള, പോറ്റാനുള്ള സാമ്പത്തികമായ ഭദ്രത അവനിക്ക് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ വിവാഹം ചെയ്യുന്ന സുന്നത്താണ്. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിവാഹം വൈകിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം പല തെറ്റുകളിലേക്കും നമ്മുടെ മനസ്സുകൾ, നമ്മുടെ ചിന്തകൾ പോയേക്കാം. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്യുന്നതാണ് ഏറ്റവും ഹയർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഉദ്ദേശം എന്തുദ്ദേശമാണെങ്കിലും പെട്ടെന്ന് സഫലീകരിക്കാൻ, ഇനി വിവാഹമായ വിവാഹം പെട്ടെന്ന് ശരിയാവണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശരിയാവും ഇൻഷാ അല്ലാ. ഏതാണ് ദിക്ർ? യാ ബദി അൽ അജായിബി ബിൽ ഖൈരി യാ ബദിയ. ഒന്നുകൂടി പറയാ, യാ ബദി അൽ അജായിബി ബിൽ ഖൈരി യാ ബദിയ എന്ന ദിക്ർ 1200 തവണ ദിവസവും ചെല്ലുക. എത്ര ദിവസം? 12 ദിവസം തുടർച്ചയായിട്ട്. ഒറ്റ ദിവസം അതിൻ്റെ ഇടയ്ക്ക് മുടങ്ങാൻ പാടില്ല. മിൻഹത്തു സിറാജ് എന്ന കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതിയാണ്. 1200 തവണ 12 ദിവസം തുടർച്ചയായി ചെല്ലുക. ഈ എന്ത് ഉദ്ദേശമാണോ, വിവാഹം പെട്ടെന്ന് ശരിയാവണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി, പെട്ടെന്ന് നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ ദിക്ർ 12 ദിവസം 1200 തവണ വീതം ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ റാഹത്തിലാക്കി തരും. യാതൊരു സംശയമില്ല. ഇതൊക്കെ മഹത്തുക്കൾ അനുഭവിച്ചറിഞ്ഞ സംഗതികളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ സന്തോഷത്തിലും ഖൈറിലുമാക്കി തരട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.